പ്രിയപ്പെട്ടവരെ, ബ്രഹ്മം എപ്പോഴും ഏകമാണ്. അതുപോലെ ബ്രഹ്മജ്ഞാനിയും എപ്പോഴും ഏകാഗിയാണ്, അല്ലെങ്കിൽ ഏകാഗിനിയാണ്. അങ്ങനെ പറയുമ്പോൾ ഏകാഗിയായി അല്ലെങ്കിൽ ഏകാഗിനിയായിട്ട് ബ്രഹ്മവുമായി തന്മയിപ്പവിച്ച് ഒരു മൂലയിൽ ഇങ്ങനെ ഇരിച്ചത് മാത്രമാണോ ബ്രഹ്മജ്ഞാനിയുടെ ലക്ഷണം എന്ന് ആരും ആദ്യം വിചാരിച്ചു പോകും. പക്ഷെ അങ്ങനെയുള്ളൊരർത്ഥത്തിലല്ല ഒരു ഫിലോസഫറും ആ ഏകാഗിത്വത്തെ കണ്ടിട്ടുള്ളത്. ഞാനതിന് ഉദാഹരണമായിട്ട് അമേരിക്കയിലെ ഒരു ഫിലോസഫർ, എല്ലാവരും കേട്ടിട്ടുണ്ടാവും, തോറോ എന്ന് പറയുന്ന ഫിലോസഫർ. അദ്ദേഹം ഇന്ത്യയിലെ ഈ ഋഷിമാരൊക്കെ ഇങ്ങനെ ആരണ്യകങ്ങളിലും ഗിരിശൃംഗങ്ങളിലും ഒറ്റയ്ക്ക് പോയിരുന്നിട്ട് ഏകാഗികളായിരുന്നിട്ട് ഇതെങ്ങനെ ചെയ്തു എന്നുള്ളതൊന്ന് സ്വയം അനുഭവിക്കാൻ വേണ്ടി, സ്വാനുഭവം കിട്ടണമല്ലോ ആദ്യം, ആ സ്വാനുഭവം കിട്ടാൻ വേണ്ടി അങ്ങേര് വാൽഡൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാശ്രമം കിട്ടി ഒറ്റയ്ക്ക് വർഷങ്ങളോളം അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു ഇന്ത്യൻ ഋഷിയെ പോലെ ജീവിച്ചു. അപ്പം ഇത് കേട്ടറിഞ്ഞ് കുറേ എവിടെ ആയാലും ചെല്ലുമല്ലോ ആളുകൾ ഇതെന്താണെന്നറിയാൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് അദ്ദേഹത്തിന് ഉപദ്രവമാണോന്നൊന്നും ആലോചിക്കുന്നില്ല, അവിടെ ചെന്ന് ചോദിച്ചു, ആരൊക്കെ ഫീലിംഗ് ലോൺലി, നിങ്ങൾക്ക് ഒറ്റയായിട്ട് ഇന്നിട്ട് ഇങ്ങനെ ഏകാഗിത്വമായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നില്ലേ ചോദിച്ചു. അപ്പൊ അദ്ദേഹം അപ്പൊ വളരെ പ്രായമുള്ള ആളാണ്, അദ്ദേഹം ചോദിച്ചു, ലോൺലി ആം ഐ നോട്ട് ഇൻ ദ മിൽക്കി വേ, ഒറ്റയ്ക്കോ, ഞാൻ ഈ ആകാശഗംഗയിലല്ലേ ഇരിക്കുന്നത്. ആ അർത്ഥം, അതായത് ഈ ആകാശഗംഗയിലുള്ള അനവധി കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളും ഈ കാണുന്ന ഇത്രയും ചരാചരങ്ങളും ഇത്രയും സംഗതികളുടെ ഇടയിലാണ് നമ്മളിരിക്കുന്നതെന്നും നമ്മളിലിരിക്കുന്നതും അവരിലിരിക്കുന്നതും ഒന്നാണെന്നും അറിഞ്ഞ് തന്മയി ഭവിക്കുമ്പോൾ ഉള്ള ഏകാഗിത്വം ശരിക്കും ഏകാഗിത്വം അല്ല, അതാണ് അദ്വൈതം വാസ്തവത്തിലെ. അത് എങ്ങനെ ഇന്ത്യക്കാർക്ക് നേടിയെന്ന് അറിയാൻ അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് നടത്തിയതാണ്. അപ്പൊ ആലോചിച്ച് നോക്കണം, നമ്മുടെ ഓരോ ഋഷിയും അങ്ങനെയാണ് അദ്വൈതം അനുഭവിച്ചിട്ടുള്ളത്. ഇത് ഞാൻ പറയുമ്പോൾ ഇത് എൻ്റെയും നിങ്ങളുടെ അടക്കമുള്ള അനുഭവമാണിത്. നമ്മൾ ആ ഏകാഗിയായി ആ മൗനത്തിൻ്റെ ഒരു പരമ കാഷ്ടയിൽ, ധ്യാനത്തിൻ്റെ ഒരു ഒരു സായുജ്യം എന്ന് പറയുന്ന ആ മൊമെൻറ്റിൽ നമ്മളിരിക്കുന്ന സമയത്ത്, നമ്മളും ഈ പ്രപഞ്ചവും മുഴുവൻ ഒന്നായിത്തീരുന്ന സമയത്ത് മാത്രമേ നമ്മൾ നമ്മൾക്ക് വ്യക്തിപരമായ സെൽഫിഷായിട്ടുള്ള മോട്ടീവ്സിൽ നിന്ന് മാറി ഇക്കാണുന്ന ചരാചരങ്ങൾക്ക് മാത്രമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുകയുള്ളൂ. അപ്പൊ ശങ്കരൻ എന്നൊരു വ്യക്തി അങ്ങനെ അദ്വൈതത്തോട് ചിന്തിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ എക്സ് വൈ ഓർ സെഡ് എനിബഡി അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി എന്നതിനർത്ഥം അവര് ആ ഏകാധിത്വത്തിൽ ഇരുന്നു കൊണ്ട് അവര് സർവലൗകികമായിട്ടുള്ള സ്നേഹത്തോടെ കരുണയോടെ എല്ലാവർക്കും വേണ്ടി ചിന്തിക്കാൻ തുടങ്ങി എന്നതിനർത്ഥം അവര് കാലത്തെ കടന്ന് ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തനം, അവിടെ ഒരു സമൂഹ പരിഷ്കർത്താവ് എന്ന് പറയുന്നത് കാലത്തെ കടന്നു നിൽക്കുന്ന ഒരു പരിഷ്കരണമാണ്. കാരണം ഇക്കാലത്തുമുള്ള എല്ലാ ചരാചരങ്ങൾക്കും വേണ്ടിയാണ് ചിന്തിക്കുന്നത്. ആ കമ്പാഷൻ അങ്ങനത്തെയാണ്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക കാലത്ത് ഒരു പ്രത്യേക ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമുദായത്തിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള പരിഷ്കരണമല്ല ഈ യോഗികൾ ആരും തന്നെ ചെയ്യുന്നത്. അങ്ങനെയാക്കി നമ്മൾ വ്യാഖ്യാനിച്ച് കളയുകയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഹിന്ദു ഫിലോസഫർ എന്ന് പറഞ്ഞു, ഈസ് എ വേൾഡ്, ലോകം മുഴുവാണ്, ലോകത്തിന് മുഴുവനും വേണ്ടിയാണ് ചിന്തിക്കുന്നത്. ആ ചിന്തിച്ചത് സംസ്കൃതത്തിലായിരുന്നു എന്ന് മാത്രം, സംസ്കൃതം അന്നത്തെ ഇന്ത്യയുടെ ഭാഷയാണ്, അതിൽ ചിന്തിച്ചു. ലോകഗുരുക്കന്മാരെല്ലാം അങ്ങനെയേ ചിന്തിക്കുള്ളൂ. അതാണ് ഞാൻ ആദ്യമായിട്ട് എനിക്ക് ശങ്കരന്റെ ഭാഷകളിലേക്ക്, ഞാൻ ഇവിടെ എല്ലാവരും സംസ്കൃതം പഠിച്ചിട്ടുള്ള ആളുകളുമൊക്കെയാണ്, ഞാൻ മെഡിസിൻ പഠിച്ചൊരു വ്യക്തിയാണ്, പക്ഷെ എന്നാലും ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പഠിച്ച എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ശങ്കരന്റെ അദ്വൈതം എന്ന് പറയുന്നത് ഇങ്ങനെ സാർവജനീനമായ സാർവലൗകികമായ കാലത്തെ കടന്നു നിൽക്കുന്ന കൽപ്പയുഗകാലങ്ങളെ അടക്കം കടന്നു നിൽക്കുന്ന ഇനി വരുന്ന ജനറേഷൻസിനും കഴിഞ്ഞുപോയ ജനറേഷൻസിനും എല്ലാം ബാധകമാക്കാവുന്ന ട്രൂത്ത് എന്ന് പറയാവുന്ന ഒരേ ഒരു സത്യം, ബ്രഹ്മസത്യം തന്നെയാണ് അത്. ആ സത്യമാണ് എന്ന് നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ശങ്കരന്റെ അദ്വൈതത്തിലേക്ക് ഒന്ന് ഒന്ന് മുഖം ഒന്ന് കാണിക്കാനെങ്കിലും, എന്നാലേ നമുക്ക് എന്തെങ്കിലും കുറച്ച് മനസ്സിലാവൂ. പിന്നെ ഇപ്പോഴും നമ്മളുടെ
പണ്ഡിതന്മാരാരും തർക്കിച്ചു തീർന്നിട്ടില്ല. ജ്ഞാനാണോ വലുത്, ഭക്തിയാണോ വലുത്, കർമ്മമാണോ വലുത്, ഏതാ പ്രധാനം? ഇപ്പോഴും പല സഭകളിൽ ചെന്നാൽ നിങ്ങൾക്ക് കേൾക്കാം ഈ തർക്കം, പല പുസ്തകങ്ങളിൽ നിങ്ങൾക്ക് കേൾക്കാം ഈ തർക്കം. കർമ്മം മാത്രം ചെയ്താൽ മതി, എന്തിനായി വരട്ട് ജ്ഞാനം, എന്തിനായത്? വേറെ കൂട്ടർ പറയും ഭക്തി മാത്രം മതി, ബാക്കിയല്ല എന്തിനാണ്. വേറൊരു കൂട്ടർ പറയും എന്തേം ഇതും ഭക്തിയും കർമ്മമൊക്കെ ജ്ഞാനം മാത്രം മതി. വാസ്തവത്തിൽ ഇത് മൂന്നും ഒന്നാണ്, ഇത് മൂന്നും ഒന്നാണ് എന്ന് മനസ്സിലാക്കണമെങ്കിലും അദ്വൈതം വേണം. ആ സ്വാനുഭവം നമുക്ക് ആ അദ്വൈത തന്മയത വരുമ്പോഴേ ഇത് മൂന്നും ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ തന്നെ കഴിയുള്ളൂ. അങ്ങനെ ഒരേ സമയം കവിയും ഭാഷ്യകാരനും ശാസ്ത്രജ്ഞനും ഭക്തനുമാണ് ശങ്കരൻ, യോഗിയും സമൂഹ പരിഷ്കർത്താവും എല്ലാമായിട്ടുള്ള സർവജ്ഞനാണ്. സർവജ്ഞൻ എന്ന വാക്ക് സാർവഭൗമൻ എന്നാണ് യോഗത്തിലെ പതഞ്ജലിക്ക് മുമ്പുള്ള ഹിരണ്യഗർഭയോഗ സൂത്രത്തിൻ്റെ വ്യാസഭാഷ്യത്തിലെ ആ പദത്തിന് സാർവഭൗമന്മാർക്കുള്ളതാണ് ഈ സർവജ്ഞ പദം. സർവഭൗമൻ എന്ന് പറഞ്ഞാൽ ചക്രവർത്തി എന്ന് മാത്രമല്ല, സകല പ്രപഞ്ചത്തിൻ്റെയും ആ ജ്ഞാനം നേടിയ ആ സർവജ്ഞനുള്ള പദമാണ് അത്. ആ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ശങ്കരൻ. അപ്പം ഇതെല്ലാം ചേർന്ന ഒരു ശങ്കരൻ നമുക്ക് വെറുതെ പറഞ്ഞു തരികയല്ല ചെയ്തത്. ജ്ഞാനവും ഭക്തിയും കർമ്മവും ഒന്നാണ് എന്ന് വാക്കുകളെ കൊണ്ട് പറയുന്നതിലുപരി സ്വന്തം ജീവിതം തന്നെ ഒരു മോഡലാക്കിയിട്ട്, സ്വജീവിതത്തെ ഒരു നമുക്കുള്ളൊരു മാതൃകയാക്കിയിട്ട് നമുക്ക് ജീവിച്ച് കാണിച്ചു തന്ന വ്യക്തിയാണ്. അതാണ് ഏറ്റവും പ്രധാനം. നമുക്കിന്ന് നമ്മൾക്ക് ഇല്ലാത്തത് പുസ്തകങ്ങളല്ല, നമുക്കില്ലാത്തത് ആ പുസ്തകങ്ങളെ വ്യാഖ്യാനിക്കാൻ അറിയുന്ന വ്യക്തികളുമല്ല. ആ വ്യാഖ്യാനവും ആ പുസ്തകവും എഴുതിയ അതേ വ്യക്തി തന്നെ അതുപോലെ ജീവിച്ചിരിക്കുക കൂടി ചെയ്യുമ്പോഴേ ആ വ്യക്തി വാസ്തവത്തിൽ ശങ്കരനെ അറിയുന്നുള്ളൂ. അവിടെയാണ് പ്രശ്നം വരുന്നത്. അങ്ങനെയുള്ള സ്കോളേഴ്സ് കുറവാണ് നമ്മുടെ ജീവിതത്തിൽ. ആ സിമ്പിൾ ലൈഫ് ഏത് സമയവും ഉദാത്തമായ ചിന്തയിൽ ഏകാഗ്രിയായിരുന്നു കൊണ്ട് അത് മാത്രം ചിന്തിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുന്ന അത്, അതിലെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശങ്കരൻ്റെ ഭാഷകളിലൂടെ എൻ്റെ മനസ്സ് കടന്നു പോയപ്പോൾ ഞാൻ കണ്ടൊരു വളരെ വളരെ പ്രത്യേകമായിട്ടുള്ളൊരു സംഗതി, ശങ്കരൻ്റെ മനസ്സ് കൊച്ചുകുട്ടികളുടെ പോലെ വളരെ നിഷ്കളങ്കമാണെന്നുള്ളത്. ഭാഷകൾ എടുത്ത് വായിച്ചു നോക്കിയാൽ ഒരു ശിശുവിനെ പോലെ നിഷ്കളങ്കനാണ് ശങ്കരാചാര്യര്. ഈ വലിയ വലിയ അഹങ്കാരത്തോടുകൂടി തർക്കിക്കുന്ന അതാണ് ഇതാണെന്ന് തർക്കിക്കുന്ന ആ പണ്ഡിതന്മാരുടെ ഓരോ ഈഗോ ഉണ്ടല്ലോ, അതില്ല ശങ്കരന്റെ ഒരു ഭാഷത്തിലും അതില്ല. എനിക്കത് വളരെയധികം എൻ്റെ മനസ്സിനെ സ്പർശിച്ചൊരു സംഗതിയാണ്. ഒരു കുഞ്ഞ് അതിപ്പോ എങ്ങനെയെന്ന് വെച്ചാല് ജ്ഞാനേശ്വരൻ, 5 വയസ്സാകുമ്പോഴേക്കും ജ്ഞാനേശ്വരൻ എല്ലാം അറിഞ്ഞു അല്ലേ. അതുപോലെ തിരുജ്ഞാന സംബന്ധർ 5 വയസ്സായപ്പോഴേക്കെല്ലാം ശങ്കരൻ അതുപോലെ കുട്ടിയായിരിക്കുമ്പോഴേ എല്ലാം അറിഞ്ഞു. ശങ്കരൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഭാഷ്യങ്ങളടക്കം എല്ലാം 16 വയസ്സാകുമ്പോഴേക്കും തന്നെ കഴിഞ്ഞു. പിന്നെ എന്താ ചെയ്തത്? ബാക്കിയുള്ളത് പറഞ്ഞു കൊടുക്കാനായിട്ട് സഞ്ചരിക്കുക എന്നുള്ള കർമ്മം മാത്രമേ അദ്ദേഹം ബാക്കി 16 കൊല്ലം ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു നിഷ്കളങ്കത ഒരു ശിശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. ഒരു കുട്ടി ഒരു പുതിയ സാധനം കണ്ടാൽ അതിന് പഠിക്കാൻ ഇൻട്രസ്റ്റാ. നിങ്ങളൊരു പുതിയ വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പെട്ടെന്ന് പഠിക്കും. അപ്പൊ ആ വാക്ക് വെറുതെ പഠിക്കുക മാത്രല്ല, ആ പഠിത്തം അതിനൊരു കളി കൂടിയാണ്, ഒരു ലീലയാണ് അല്ലെ. കുട്ടികൾക്ക് പഠിക്കാൻ ഒരു പുതിയ സാധനം പഠിക്കുക എന്നുള്ളത് അവർക്ക് ഒരു ലീലയാണ്. അത് പഠിക്കുമ്പോൾ അവർക്ക് അതിനോടൊരു വിസ്മയം കലർന്ന ഒരു ആനന്ദത്തോടെ ഒരു ലീലയായിട്ടാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. അതുപോലെയാണ് ശങ്കരന്റെ സംഗതി. ഞാൻ എനിക്ക് എന്റെ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ വായിക്കുമ്പോൾ നമുക്ക് തന്നെ അതിലൊരു ആനന്ദം വരും. അപ്പം അയ്യോ ഒരു കൊച്ചുകുട്ടി ഒരു പുതിയ സാധനം കണ്ടിട്ട് ഞാനിതറിഞ്ഞു എന്ന് പറഞ്ഞ് മറ്റൊരാൾക്ക് അത് വിസ്മയത്തോടെ പറയുന്ന രീതിയിലാണ് ശങ്കരന്റെ ഭാഷ്യങ്ങൾ അധികം രചിച്ചിരിക്കുന്നത്. അല്ലാതെ ഞാൻ എല്ലാം തികഞ്ഞവനാണെന്നോ എല്ലാവരെയും ഇതാക്കണം അങ്ങനത്തെ ഒരു ഈഗോ സെൻട്രിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അല്ല ശങ്കരൻ എന്നുള്ളത് വളരെ വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. ഒരു ചോദ്യം, നമ്മളൊരു ഗുരു, ശങ്കരൻ്റെ ഒരു ഗുരുവാണല്ലോ. അപ്പൊ ശങ്കരൻ ഗുരുവായത് പരാവിദ്യ നേടിയത് പരാവിദ്യയാണോ അപരാവിദ്യയാണോ പ്രധാനം? അതിൽ ഏത് നേടിയാലാണ് ഒരു വ്യക്തി ശരിക്കും ഗുരുവാവുക? പരാവിദ്യ എന്ന് പറഞ്ഞാൽ സ്വാനുഭൂതിയാണ് അല്ലേ, എക്സ്പീരിയൻസ് ആണ്. യു എക്സ്പീരിയൻസ് ബ്രഹ്മൻ വിധി, അതാണ് സ്വാനുഭൂതിയാണ് പരാവിദ്യയാവുള്ളൂ. ആ ശങ്കരൻ തന്നെ അത് അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, പരാവിദ്യയാണ് മറ്റെല്ലാത്തിനേക്കാളും ഉപരി. അപ്പൊ ഈ താർക്കികമായ
വിശകലനങ്ങൾ ഭാഷ്യങ്ങളൊക്കെ വാസ്തവത്തിലെ സാനുഭൂതിക്ക് ശേഷം വരുന്നതാണ് ഒരു വ്യക്തി ആദ്യം ജ്ഞാനം നേടുന്നത് സ്വാനുഭൂതിയിലൂടെയാണ് പരാവിദ്യയിലൂടെയാണ് സ്വന്തമായിട്ടൊരു അനുഭവം ഉണ്ടാകും ഈ സ്വാനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക എനിക്കൊരു അനുഭവം ഉണ്ടാവും എനിക്ക് എന്താ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാൻ ഇതിൻ്റെ കാരണം എന്താ ഒരു ഒരു ബ്രഹ്മാനുഭവം എന്ന് പറയുന്നത് അങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള അനുഭവമല്ലല്ലോ ഇങ്ങനെയൊന്നും എനിക്കുണ്ടാവാൻ എന്താ കാരണം എന്ന് നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു നമ്മളതിനെ മനനം ചെയ്യുന്നു നമ്മളതിനെ നിധിധ്യാസനം ചെയ്യുന്നു പിന്നെ ഇതുപോലുള്ള അനുഭവം മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ അതിനെ അതിനാവശ്യമായ ഉപോത്ബലകമായ തെളിവുകൾ മറ്റുള്ളവരിൽ നിന്ന് ശേഖരിക്കാൻ പുസ്തകങ്ങൾ വായിക്കണം അതാണല്ലോ പരാനുഭവം നേടുന്നത് അല്ലേ അപ്പൊ സ്വാനുഭവം എന്തുകൊണ്ട് എന്ന് ധ്യാന മനന നിധിധ്യാസനങ്ങളിലൂടെ നമ്മുടെ മനസ്സിലൊന്ന് എന്താണ് കാരണമെന്ന് അറിഞ്ഞു കഴിഞ്ഞ് നമ്മൾ മറ്റുള്ളവരുടെ അനുഭവങ്ങളിലൂടെ മറ്റുള്ളവരുടെ പുസ്തകങ്ങളിലൂടെയും കടന്നു പോകുന്നു ആ അത് രണ്ടും ചേർത്ത് വെച്ച് ഇത് ഇന്നതാണ് എന്ന് നമുക്കൊരുറപ്പ് വരുന്നു ഈ പ്രക്രിയയുടെ പേരാണ് പഠനം അല്ലെങ്കിൽ അധ്യയനം എന്നുള്ളത് ഇത് കുട്ടിക്കാലത്ത് ചെയ്യുന്നതാണ് നമ്മളെ കുട്ടിക്കാലത്തൊരു അനുഭവം ശിശുവായിരിക്കുമ്പോൾ തന്നെ ബ്രഹ്മാനുഭവം ഉണ്ടായ ഒരു വ്യക്തി ഈ ധ്യാന മനന നിധിധ്യാസനങ്ങളിലൂടെയും പരാനുഭവത്തിന് വേണ്ടിയുള്ള പുസ്തകങ്ങൾ തേടി നടന്ന് അവ പുസ്തകങ്ങൾ തേടണ്ട വാസ്തവത്തിലെ അവ ഇങ്ങോട്ട് വരും എന്നാണ് എൻ്റെ അനുഭവം നമ്മൾ ആഗ്രഹിക്കുന്ന പുസ്തകം നമ്മളിലേക്ക് വരും അങ്ങനെ നമ്മൾ ആ പരാനുഭവം കൂടി ചേർത്ത് വെച്ച് നമ്മുടെ അനുഭവത്തിന് ഒരു രൂപം കിട്ടി അതോടെ നമ്മൾ അധ്യയനമാണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനൊരു അധ്യയനം ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പാണ് അധ്യാപനം അവനവനൊന്നും അറിയാതെ വേറൊരാൾക്കത് പകർന്നു കൊടുക്കാൻ കഴിയില്ലല്ലോ ആദ്യം പഠിച്ചിട്ടല്ലേ പകർന്നു കൊടുക്കാൻ കഴിയും അപ്പൊ സ്വാനുഭവവും അധ്യയനവും ഒക്കെ കഴിഞ്ഞാണ് മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് അധ്യാപനം തുടങ്ങുന്നത് ആ അധ്യാപനത്തിന്റെ വഴിയിലാണ് ഭാഷ്യരചന വരുന്നത് അപ്പൊ 16 വയസ്സിന്റെ മുമ്പ് തന്നെ ഒരാൾ ഭാഷ്യം കൂടി രചിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത്രയും കാര്യങ്ങൾ മുഴുവൻ ആ കൊച്ചു കുഞ്ഞാവുമ്പോൾ തന്നെ എല്ലാം ചെയ്തു എന്നുള്ളതാണ് ശങ്കരന്റെ അനാലിസിസ് അതോടുകൂടിയല്ലേ നമുക്ക് വേറൊരാൾക്ക് ഭാഷ രചിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അതിന് ഇന്നതാണ് കാരണം അത് ഇന്ന കാരണങ്ങളെ കൊണ്ടുവരുന്നത് അപ്പം മറ്റുള്ളവർക്ക് സംശയങ്ങൾ ഉണ്ടാവണമെങ്കിൽ ആ സംശയം മുഴുവൻ നിക്ഷേപിച്ച് കളയുന്ന രീതിയിലുള്ള അതിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ നമുക്ക് തന്നെ ഉണ്ടായിട്ട് നമ്മളത് തന്നെ മാറ്റി അങ്ങനെയാണല്ലോ അത് നമ്മൾ പ്രസന്റ് ചെയ്യണത് അപ്പൊ വളരെ ലോജിക്കൽ വളരെ സയന്റിഫിക് ആയിട്ടുള്ള അനാലിറ്റിക് ആയിട്ടുള്ള താർക്കികമായിട്ടുള്ള ഈ അധ്യാപനം വരുന്നത് ലാസ്റ്റാണ് അങ്ങനെയുള്ള ഈ ലാസ്റ്റ് വരുന്ന ഭാഷ്യത്തെ പോലും ശങ്കരൻ വിളിച്ചിട്ടുള്ളത് എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം ശങ്കരൻ അതിനെ സരസം മധു തേൻ പോലെ രസമുള്ള എന്നാണ് അതെന്ന് പറഞ്ഞാൽ സന്തോഷം കവിയുന്ന ആനന്ദവും സന്തോഷവും വിസ്മയവും ഒക്കെ കലർന്ന കവിത്വത്തോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യങ്ങൾ അത് കഥോപനിഷത്തിന്റെ പീഠികയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സുധാസിന്ധു ഈ അമൃതത്തിന്റെ കടല് സുധാസിന്ധു അങ്ങനെ കടഞ്ഞെടുത്തിട്ട് കിട്ടിയ അമൃതാണ് ഉപനിഷത്ത് അതിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഭാഷ്യരൂപത്തിൽ തരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പീഠികയിലെ ഋഷിവച്ച അമൃതപാന സമുത്സക ഉപനിഷന്മത ദർശനലാലസ അഹരഹശ്രുതി സാര ഗവേഷിണ പിബത ഭാഷ്യമിതം സരസം മധു ഭാഷ്യമിതം സരസം മധു അങ്ങനെയുള്ള അനലിറ്റിക്കലായിട്ടുള്ള വളരെ എന്താ പറയുക ഡ്രൈ എന്ന് പലരും വിവക്ഷിക്കുന്ന സാധനത്തെ പോലും ഇദ്ദേഹം സരസം മധുവായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് നല്ല കവിയാണ് ശങ്കരൻ ഈ വാക്കുകൾ കേട്ടാൽ അറിയാലോ അതിത്ര കവിത്വം നമ്മൾ പിന്നെ പറയേണ്ട കാര്യമില്ല അതുപോലെ വേറൊരു വാസ്തവത്തിൽ കാളിദാസൻ പോലും എഴുതിയിട്ടോ സംശയിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു ശ്ലോകം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ശ്ലോകം അത് ശിവാനന്ദ ലഹരിയിലെ ഭഗവാൻ ശിവന് തൻ്റെ കവിതാ കന്യകയെ സമർപ്പിക്കുന്ന ഒരു ശ്ലോകമുണ്ട് ഭഗവാന്റെ ശങ്കരന്റെ അത് ഒരേ സമയം അത് കവിതാ കന്യകയുമാണ് ഒരു സ്ത്രീയെയുമാണ് അത് വർണ്ണിക്കുന്നത് ഒരേ സമയം ഒരു വാക്കുകൊണ്ട് രണ്ട് അത് വളരെ സുന്ദരമായ കവിതയാണ് സർവാലങ്കാരയുക്താം സരള പദയുതാം സാധുവൃത്താം സുവർണാം സദ്ഭി സംസ്തൂയമാനാം സരസഗുണയുതാം ലക്ഷിതാം ലക്ഷണാഢ്യാം ഉദ്യദ്ഭൂഷാവിശേഷാം ഉപഗതവിനയാം ദ്യോതമാനാർത്ഥരേഖ കല്യാണീ ദേവ ഗൗരീപ്രിയ മമ കവിത കന്യകാം ത്വം ഗൃഹാണ എന്താ ഭംഗി കാളിദാസൻ എഴുതിയിട്ടോ
ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അത്ര ബ്യൂട്ടിഫുള്ളാണ്. എന്നുവെച്ചാല് സർവാലങ്കാരയുക്ത എന്ന് പറയുമ്പോ സർവ അലങ്കാരങ്ങൾ അണിഞ്ഞ ഒരു സ്ത്രീ ആവാം, പക്ഷേ ഉപമാ ഉൽപ്രേക്ഷ മുതലായ എല്ലാ അലങ്കാരങ്ങളും അണിഞ്ഞ ആ കവിതയുമാണ്. അങ്ങനെ ആലോചിക്കണതിനെ സരള പദയുക്ത, സരളമായ പദങ്ങളെ കൊണ്ടാണ് കവിത ഉണ്ടാക്കിയിരിക്കുന്നത്. സരളമായ പദവിന്യാസത്തോടെ നടന്നു വരുന്ന ഒരു സ്ത്രീയാണ്. സാധുവൃത്ത വൃത്തം, അലങ്കാരത്തിന്റെ കൂടെ വൃത്തം വേണം. സാധുവൃത്ത എന്ന സ്ത്രീയാവുമ്പോഴോ സുചരിത സച്ചരിത നല്ല വൃത്തത്തോ, വൃത്തം എന്ന് പറയുന്നത് അവിടെ പ്രവൃത്തിയാണല്ലോ അല്ലെ, സുചരിതയായ സ്ത്രീയാണ്. സുവർണ നിറള സ്ത്രീ, പക്ഷേ സുവർണ എന്നുള്ള വാക്കിന് സ്വരവർണ്ണങ്ങള് അക്ഷരവർണ്ണങ്ങള് മനോഹരമായ സ്വരവർണ്ണ ധ്വനികളോടുകൂടി ചേർന്ന കവിത എന്നാണ് അർത്ഥം. ഇങ്ങനെ ഓരോ വാക്കിലും അത് കാണാം നമുക്ക്. സദ്ഭിസ് സംസ്തൂയമാന, നല്ല സ്ത്രീകളിലെ സത്തുക്കള് സ്തൂയമാനമാവുള്ളൂ അല്ലേ, ചീത്ത സ്ത്രീകളെ സ്തുതിക്കില്ല. അപ്പൊ സദ്ഭിസ് സംസ്തൂയമാന എന്ന് പറയുമ്പോ കവിതയെയും ആ സ്ത്രീയെയും ഒരുപോലെ സത്തുക്കൾ സ്തുതിക്കുന്നു എന്ന്. വേറെ ഒരു വാക്ക് അതില് ദ്യോതമാനാർത്ഥരേഖ, ഈ ദ്യോതമാനാർത്ഥരേഖ എന്നുള്ളത് പഴയ ശാസ്ത്രങ്ങളിലെ പത്മിനി എന്ന് പറയുന്ന സ്ത്രീയാണ് ഏറ്റവും ഉത്തമയായ സ്ത്രീ. അവളെ വർണ്ണിക്കുന്ന സമയത്ത് കണ്ഠത്തിലെ മൂന്ന് രേഖ ഇങ്ങനെ ഉണ്ടാവുക, അത് സുചരിതയാണ് എന്നുള്ളതിനെ ആണ്. അതിനെ സാക്ഷാത് സരസ്വതിക്ക് അതുണ്ടെന്നാണ് പറയുന്നത്. ഗതി ഗമകം ഗീതം എന്നാണ് ആ മൂന്ന് രേഖ. അപ്പൊ ഈ കവിതയ്ക്ക്, താൻ എഴുതിയ കവിതയ്ക്ക് ഗതി ഗമക ഗീതങ്ങളോടുകൂടി പാടാൻ സാധിക്കുന്ന കവിതയാണെന്നാണ് അവിടെ പറഞ്ഞത്. മ്യൂസിക്കലായിട്ട് പാടാൻ പറ്റുന്ന ഒരു കവിതയാണ്. അങ്ങനെയുള്ള കല്യാണി, അങ്ങനെയുള്ള കല്യാണിയായ എൻ്റെ കവിതാ കന്യകയെ ദേവ ഗൗരീപ്രിയ സ്വീകരിച്ചാലും എൻ്റെ കവിത. അപ്പൊ കവിത്വം കൊണ്ട് ശാസ്ത്രജ്ഞനാണ്, അനലറ്റിക്കലാണ്, ലോജിക്കലാണ്, ബട്ട് ഒരേസമയം കവിയാണ്. അതുപോലെ തന്നെ സൗന്ദര്യ മുഴുവനും അങ്ങനെ തന്നെയാണ്. സുഭാസന്തോർ മധ്യേ എന്നുള്ളതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ അതിലേക്ക് പറയണ്ടല്ലോ. ഒന്നോ രണ്ടോ ഉദാഹരണം കൊണ്ട് തന്നെ ഇത് തന്നെ ധാരാളമാണ്. പിന്നെ ഏതൊരു ജ്ഞാനിയുടെയും പരമമായ ലക്ഷ്യം ബ്രഹ്മാനുഭവം തന്നെയാണ്. ബ്രഹ്മത്തെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ മോക്ഷം നേടുക എന്നുള്ള മുമുക്ഷുത്വം തന്നെയാണ് ഏറ്റവും പരമമായ സംഗതി. ഇത് ഈ പരമപദത്തിനെ ശങ്കരൻ എന്താണ് ശങ്കരൻ അല്ല എല്ലാ ഉപനിഷത്തുകളും വിളിക്കുന്നത് എന്താണ്? തത് വിഷ്ണോർ പരമം പദം അല്ലേ ഉപനിഷത്തുകളിൽ പറഞ്ഞപ്പോഴാണ് അതിന് ശങ്കരൻ. അപ്പൊ വിഷ്ണുവിന്റെ പരമപദം, വിഷ്ണോർ പരമം പദം എന്ന് പറയുന്ന ആ പരമപദം, ആ പരമപദത്തെ അറിയാതെ ദുക്കൃഞ്ഞു തരണേ ദുക്കൃഞ്ഞു തരണേ എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല എന്ന് അങ്ങനെ നടക്കുന്നവരോട് പറഞ്ഞ ഒരു സാധാരണ കവിതയാണ് ഭജഗോവിന്ദം. ആലോചിച്ച് നോക്കണം എത്ര സിമ്പിളായിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. ദുഃഖം തരണേ എന്ന് പറഞ്ഞ കാര്യമില്ല ഭജഗോവിന്ദം. എന്താ പരമപദം വിഷ്ണുവിന്റെയാണ്, അവിടെ എത്തണോ ധ്യാനം വേണം. എന്തിനെ ധ്യാനിക്കണം? ആ വിഷ്ണുവിന്റെ പരമപദത്തെ തന്നെ ധ്യാനിക്കണം, അല്ലാണ്ടെ മറ്റുള്ളതിലൊന്നും കെട്ടിത്തിരിഞ്ഞ് കടന്നിട്ട് യാതൊരു കാര്യമില്ല. അങ്ങനെ സിമ്പിളായിട്ട് സാധാരണക്കാരന് മനസ്സിലാക്കുന്ന വിധത്തില് എഴുതി കൊടുത്ത കവിതയാണത്. എന്നോട് ഡോക്ടർ ഗിരിജ പറയുന്നു ഇവിടെ വന്ന് വല്ലാണ്ട് പറ്റ വലിയ വലിയ കാര്യമൊന്നും പറയരുത്, എല്ലാവർക്കും മനസ്സിലാവണ കാര്യങ്ങൾ പറയണം. ഇതൊക്കെ മനസ്സിലാവുമല്ലോ അല്ലെ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, വെരി സിമ്പിൾ തിങ്സ്, എല്ലാവർക്കും മനസ്സിലാവുന്ന ആ ഭജഗോവിന്ദം എന്നുള്ള ഒറ്റ കവിത മതി. അത് മ്യൂസിക്കലായിട്ട് ഒരു പ്രാവശ്യം കേട്ടാൽ നമ്മൾ ആ മ്യൂസിക്കിൻ്റെയും ആ വരികളുടെയും ആ എന്താ പറയുക അതിൻ്റെ ആ ഒരു തനിമയോടുകൂടിയിട്ടുള്ള ഒരു ഭക്തി മാർഗത്തിൻ്റെ ഒരു ഭക്തി ചാരം എല്ലാം ഒന്നായിട്ടുള്ള ആ മാർഗം ശരിക്കും നമുക്ക് അതൊന്ന് വ്യക്തമാകാൻ കഴിയും. പിന്നെ നാരദ ഭക്തി സൂത്രത്തിലാണെങ്കിലും ചാണ്ഡില്യ ഭക്തി സൂത്രത്തിലാണെങ്കിലും എല്ലാ സംഗതികളിലും ഈ ഭക്തി ഞാനും ഒന്നാണ്, രണ്ടും രണ്ടല്ല. ഭക്തി എന്ന് പറഞ്ഞാൽ ധ്യാനം, നിഷ്ഠ, ഒരൊന്നിൽ തന്നെ നിഷ്ഠയോടുകൂടി പ്രേമത്തോടുകൂടി ഒരു വിഷയത്തെ തന്നെ ധ്യാനിക്കുന്നതാണ് ഭക്തി എന്ന് പറയുന്നത്. അത് നിങ്ങൾ എന്ത് രൂപത്തിന് ധ്യാനിക്കുന്നു എന്നുള്ളത് ഭക്തി സമ്പ്രദായത്തിന് പ്രശ്നമല്ല. നിങ്ങൾക്ക് കല്ലിനെ വേണമെങ്കിൽ ധ്യാനിക്കാം, പുല്ലിനെ വേണമെങ്കിൽ ധ്യാനിക്കാം, തൂണിനും തുരുമ്പിനെയും ധ്യാനിക്കാം, എന്ത് പേരിലും ധ്യാനിക്കാം. പക്ഷേ ഒരു കാര്യം മറക്കരുത്, നിങ്ങൾ ധ്യാനിക്കുന്നത് വസ്തു, ഏത് വസ്തുവിൻ്റെ മുകളിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ധ്യാനിക്കുന്നു, ഏത് വിഷയത്തിൽ ധ്യാനിക്കുന്നു എന്നുള്ളതിലുപരി ഇതിൻ്റെ പരമ ലക്ഷ്യം, അതിൻ്റെ പരമപദം ഇതും അതും, അതായത് ഈ ചെറിയ സാധനവും ആ വലിയ കോസ്മിക്കായിട്ടുള്ള ഞാൻ ആ ബ്രഹ്മവും ഒന്നാണ് എന്ന കണക്ഷനാണ്.
ആ കണക്ഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കളിപ്പാട്ടം മാത്രമാണ് ബാക്കിയുള്ള പ്രതിബിംബങ്ങളെല്ലാം എന്ന് അത് കൈവിട്ട് പോവാഞ്ഞാൽ മതി കയ്യിന്ന്. എന്നാൽ നിങ്ങൾക്ക് എന്തിനെ വേണമെങ്കിൽ ധ്യാനിക്കാം, ഒരു മനുഷ്യനെ ധ്യാനിക്കാം, എനിക്കിപ്പോ വേണമെങ്കിൽ ഈ കുട്ടിയെ ധ്യാനിക്കാം. എന്താ ധ്യാനിച്ചാൽ ആ കുട്ടിയുടെ ഉണ്ടല്ലോ ഈശ്വരൻ ഉണ്ടല്ലേ. സോ നിങ്ങൾക്കൊരു വ്യക്തിയെ ധ്യാനിക്കണോ ശരി, പുല്ലിനെ ധ്യാനിക്കണോ ശരി, കല്ലിനെ. പക്ഷേ വണ്ടി ആ വ്യക്തി എന്നുള്ള രൂപത്തിൽ നിന്ന് കടക്കണം നിങ്ങൾ. ആ വ്യക്തിയുടെ അകത്തിരിക്കുന്ന ആത്മസ്വരൂപമായിട്ടുള്ള ഈശ്വരൻ, കോസ്മിക്കായിട്ടുള്ള ഈശ്വരനും ആത്മസ്വരൂപമായിട്ടുള്ള ഈശ്വരനും ഒന്നാണ് എന്ന് അറിഞ്ഞ് തന്മയീഭവിച്ച് ധ്യാനിക്കുന്ന കാലത്തോളം നമ്മൾ സുരക്ഷിതരാണ്. ഏത് കാലത്തും ഏത് ഭാഷയിൽ ധ്യാനിച്ചാലും എങ്ങനെയായാലും നമ്മൾ സുരക്ഷിതരാണ്. അങ്ങനെ അല്ലാതെ പോകുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ദ്വൈതങ്ങൾ വരിക, വന്ന് ഭവിക്കുക. അപ്പൊ ആ ഒരു രീതിയിലാണ് ഭഗവാൻ ശങ്കരന്റെ അദ്വൈതം പോകുന്നത്. വേറൊരു തർക്കം വാസ്തവത്തിൽ ഞാനിവിടെ പലരും തർക്കിക്കുന്നത് കണ്ടിട്ടുള്ള കാര്യങ്ങൾ, വൈദികം താന്ത്രികം ഇത് രണ്ടും വേറെ വേറെയാണോ എന്നുള്ള ഒരു പ്രശ്നം പലപ്പോഴും. എന്നാൽ വാസ്തവത്തിൽ ഞാൻ എനിക്ക് ആദിശങ്കരന്റെ പദ്ധതി, പ്രത്യഭിന്ന പദ്ധതി എന്ന് പറയുന്ന കാശ്മീരി ശൈവിസം ആക്ച്വലി ഉണ്ടായിട്ടുള്ളത് തന്നെ ശങ്കരന്റെ ഈ പദ്ധതിയിൽ നിന്നാണ്. പ്രത്യഭിന്ന പദ്ധതിയുടെ ഒരു മെത്തേഡ് കൂടെയാണ് ശങ്കരന്റെ ധ്യാനങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ നമ്മൾ കഥകളായിട്ടാണെങ്കിലും പറയും, മൂകാംബിയെ ധ്യാനിച്ചതും മൂകാംബിയെ കണ്ടതും ഒക്കെ പറയും അല്ലേ. അതൊരു താന്ത്രികമായ സമ്പ്രദായമല്ലേ. ഈ താന്ത്രികം അദ്വൈതം എന്ന് രണ്ടായി പിരിക്കാൻ കഴിയില്ല. ഇപ്പം വൈദികമായ പ്രസ്ഥാനത്രയം അത് മൂന്നും പുറത്തു വന്നല്ലോ എൻ്റെ, അതുകൊണ്ട് എനിക്കത് പറയാമല്ലോ, നിങ്ങൾ വായിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഭഗവത്ഗീത, ഉപനിഷത്തുകൾ, ബ്രഹ്മസൂത്രം, ഇത് വൈദികമായ പ്രസ്ഥാനത്രയം. ഇതിനുപോലെ താന്ത്രികമായ ഒരു പ്രസ്ഥാനത്രയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വരുന്ന സംഗതികൾ ഇതും രണ്ടും കൂടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ടിനെ നമുക്ക് ഇണക്കി അദ്വൈത രൂപത്തിൽ കൊണ്ടുപോകാൻ കഴിയും. നേരത്തെ പറഞ്ഞ പോലെ ദേവീ രൂപത്തിൽ ധ്യാനിക്കണോ ദേവരൂപത്തിൽ ധ്യാനിക്കണോ എന്നുള്ളതിൽ അവിടെ വ്യത്യാസമില്ല. ലിംഗഭേദമില്ല, ആത്മാവിനെ പുരുഷനിലും സ്ത്രീയിലും ഇരിക്കുന്നത് ഒരേ സെയിം ആത്മാവാണെന്നുള്ളതുകൊണ്ട് മൂകാംബികയെ ധ്യാനിക്കണോ വിഷ്ണുവിനെ ധ്യാനിക്കണോ എന്നുള്ളത് വ്യത്യാസമില്ല. സോ താന്ത്രികമായ പ്രത്യഭിന്ന പദ്ധതിയിലൂടെ പോകുന്ന സമയത്ത് വൈദികം താന്ത്രികം എന്നുള്ള വ്യത്യാസമേ നമുക്ക് ഇല്ലാതെ ശങ്കരൻ കാണിച്ചു തന്നിട്ടുണ്ട്, ശാസ്ത്രത്തിലൂടെയും സ്വജീവിതത്തിലൂടെയും. അതായത് അദ്വൈതം എന്ന് പറയുന്നത് വെറുതെ വാക്കുകൊണ്ട് പറയാനുള്ള ഒരു സംഗതി അല്ല എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അത് സ്വജീവിതത്തിൽ അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. നമ്മളത് മനസ്സിലാക്കണില്ല, പക്ഷേ നമ്മളത് മനസ്സിലാക്കണം. ആ ജീവിതത്തോട് കണക്ട് ചെയ്യാതെ ഈ എഴുതി വെച്ച സാധനം മാത്രം വായിച്ചിട്ട് കാര്യമില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ കൃഞ്ജലനെ ആയിപ്പോ. വിഷ്ണു ഭുജംഗം, അമ്മയ്ക്ക് അവസാനമായിട്ട് അമ്മയ്ക്ക് വിഷ്ണുവിനെ കാണണം എന്ന് പറഞ്ഞപ്പോ വിഷ്ണു ഭുജംഗം എഴുതി കൊടുത്തല്ലോ. അപ്പൊ അതില് വിശുദ്ധം ശിവം ശാന്തം ആദ്യന്തഹീനം എന്ന കോട്ട എഴുതുമ്പോ ആ ശിവം എന്നുള്ള വാക്ക് വിഷ്ണുവിനെയും ഉപയോഗിക്കുന്നുണ്ട്. അതിപ്പോ ശങ്കരൻ എന്നല്ല, വിഷ്ണു സഹസ്രനാമത്തിലും ശിവ സഹസ്രനാമത്തിലും നോക്കി ഇങ്ങോട്ടുള്ള വിഷ്ണുവിന്റെ നാമങ്ങൾ ആ വഴിയും ഇവിടെ ഉപയോഗിച്ച് കാണാം. സോ ഓൾ ഈ നെയിംസിന്റെ അർത്ഥം ശിവം എന്ന് പറഞ്ഞാൽ മംഗളകരം, ശിവം ശങ്കരമായിട്ടുള്ള വളരെ മംഗളകരമായതാണ്. മംഗളകരമായ എന്തിനേ ശിവം എന്ന് പറയുന്നു അല്ലേ. ആ ഒരു അർത്ഥത്തിലാണ് ഈ വക വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഡെയിറ്റി എന്നുള്ള അർത്ഥത്തിലല്ല. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മള് ശങ്കരന്റെ മാത്രമല്ല ഏത് ഫിലോസഫറുടെയും തോട്ട് പ്രോസസ്സിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ തന്നെ ഒരു വ്യക്തി അധ്യാപനം തുടങ്ങുന്നു അങ്ങനെ പറയുന്ന സമയത്താണ് നമ്മൾ ഇദ്ദേഹത്തിനെ ഒരു ഗുരു എന്നുള്ള രീതിയിൽ. അതുവരെ അതൊരു വിദ്യാർത്ഥിയാണ് അല്ലേ, ആ വിദ്യാർത്ഥി ഒരു ഗുരു ആവുകയാണ്. ഈ ഗുരു ആദ്യം എന്ത് ചെയ്യുന്നു പിന്നെ എന്ത് ചെയ്യുന്നു, ഈ രണ്ടെണ്ണത്തിനെ ശങ്കരൻ രണ്ട് പ്രത്യേക നാമങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അത് മുണ്ടകോപനിഷത്തിന്റെ ഭാഷയത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. അന്തർദീപികാന്യായം മധ്യദീപികാന്യായം. എന്താ അന്തർദീപികാന്യായം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹൃദയം ഒരു റൂമായിട്ട് സങ്കല്പിക്കുക. നമ്മുടെ മനസ്സ് ഒരു റൂമാണ്. ആ റൂമിൻ്റെ അകത്ത് ഒരു ജ്ഞാനദീപം കൊളുത്തി വെച്ചു, അത് സദാ അവിടെ കെടാവിളക്കായിട്ട് ഗുരുവിൻ്റെ മനസ്സിലെ ആ ജ്ഞാനദീപം എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ. അതാണ് ആ ഗുരു അന്തർദീപികാന്യായമായിട്ടാണ് ആ ഗുരുവിനെ പറഞ്ഞിരിക്കുന്നത്. സദാ പ്രകാശിച്ചു
ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അകത്ത് എരിയുന്ന ആ ജ്ഞാനജ്യോതിയുടെ പ്രകാശത്തിലെ ഈ പുറത്തുള്ള സകല വസ്തുവും താൻ തന്നെ എന്നുള്ള ആ സ്വാനുഭവം ആ വ്യക്തിക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഗുരു. അപ്പൊ അന്തർദീപിക ന്യായം എന്ന് പറയുന്നത് ഗുരുവിന്റെ സ്വാനുഭൂതിയെ കുറിക്കുന്ന ഒരു പദമാണ്. അങ്ങേർക്കത് കിട്ടി എന്നുള്ളത്. ഇനി ഇങ്ങനെ സർവഭൂതാന്തരാത്മാവായി വിളങ്ങുന്ന ഒരേ ഏക ദൈവം തന്നെയാണ് എന്നിലും നിന്നിലും സർവത്തിലും ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ ഗുരു എന്ത് ചെയ്യും? ഈ വിളക്ക്, അതായത് തൻ്റെ ഉള്ളിൽ എരിയുന്ന ഈ വിളക്കിനെ, അവിടെയാണ് മധ്യദീപിക ന്യായം. ഇതൊരു മുറി, അതൊരു മുറി, ഈ മുറിയുടെയും ആ മുറിയുടെയും നടുക്കിലായിട്ട് വിളക്ക് കൊണ്ടയ്ക്കുന്നതിനെയാണ് മധ്യദീപിക ന്യായം എന്ന് പറയുന്നത്. എൻ്റെ അകത്തിരിക്കുന്നതിനെ പുറത്ത് ഇരിക്കുന്ന ഒരാളുടെ മനസ്സിലേക്ക് കൊണ്ടുപോകാനായിട്ട് മധ്യദീപിക ന്യായത്തിൽ അവിടെ കൊണ്ടുവയ്ക്കാം. മാത്രമല്ല, ഈ മുറിയിലത്തത് വെളിച്ചം മറ്റേ മുറിയിലേക്ക് പരക്കുന്ന പോലെ തന്നെയാണ് ഭൂതകാലത്തിലത്തെ എല്ലാ അറിവുകളെയും ആവാഹിച്ചെടുത്ത ഗുരുവിൻ്റെ ഹൃദയം ഭാവി കാലത്തിലെ വരാനിരിക്കുന്ന അനേകം വ്യക്തികൾക്ക് വേണ്ടി ഈ ദീപത്തെ മധ്യത്തിൽ കൊണ്ടുപോയി വയ്ക്കുന്നത്. അപ്പോഴാണ് ഗുരുവാവുന്നത്. അന്തർദീപിക ന്യായത്തിൽ ഗുരുവാ സ്വാനുഭൂതിയിൽ ലയിച്ച് നേരത്തെ പറഞ്ഞ ആ ഏകാദിയായിട്ടുള്ള ഇരുത്തുണ്ടല്ലോ, ആ തന്മയി ഭവിച്ച ഇരുത്തം, അതിൽ അദ്ദേഹം കാലാതീതമായിട്ടുള്ള എത്രയോ കാലങ്ങളായിട്ട് സഹസ്രാബ്ദങ്ങളായിട്ട് ഈ മണ്ണിലുണ്ടായിട്ടുള്ള എല്ലാ ഫിലോസഫേഴ്സിൻ്റെയും എല്ലാ അറിവും തൻ്റെ ഉള്ളിൽ വിളങ്ങി, അങ്ങനെ ജ്യോതിയായി വിളങ്ങി, എല്ലാം ഒന്നാണെന്നറിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിന് തോന്നുകയാണ്, ആ പണ്ടത്തെ ആളുകളുടെ അറിവ് എന്നിലൂടെ അടുത്ത തലമുറയിലേക്ക് ഞാൻ പകർന്നേ മതിയാവും, അതിനെ ഞാൻ ഈ ഏകാഗ്രത്വം വിട്ട് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അവിടെയാണ് ഈ അന്തർദീപികയെ എടുത്ത് മധ്യദീപികയായി അവിടെ വയ്ക്കുന്നത്. അപ്പോഴെന്തായി? ഏകാഗ്രിയായിരിക്കുന്ന അല്ലെങ്കിൽ ഏകാഗ്രിയായിരിക്കുന്ന ആ ഗുരു മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ഏകാഗ്രിത്വത്തെ ഉപേക്ഷിച്ച് ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന്, അപ്പോഴാണ് മറ്റുള്ളവരുടെ സംശയം തീർക്കാൻ സഭകൾ സ്ഥാപിക്കുന്നതും നാല് മഠങ്ങൾ സ്ഥാപിക്കുന്നു, അവിടെ പോയി സംസാരിക്കുന്നു, ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു. അവിടെയൊക്കെ അപ്പോഴാണ് ആ ലാസ്റ്റ് ഭാഗമാണത്. അതായത് ഒരു പ്രോസസ്സിന്റെ അങ്ങേ അറ്റമാണ് അത് സംഭവിക്കുന്നത്. ഇങ്ങനെ ഇത്രയും മാത്രമല്ല, വാസ്തവം പറയുകയാണെങ്കിൽ ഈ അകത്ത് കാണുന്ന ബ്രഹ്മവിരാട് പുരുഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, അന്തര്യാമിയായിട്ട് കാണുന്ന ആ ജ്യോതിസ്, അവിടെയും ഭാഷ്യത്തില് ശങ്കരൻ വിഷ്ണു പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏവ ദേവോ വിഷ്ണുരനന്ത പ്രഥമ ശരീരി ത്രൈലോക്യ ദേഹോപാധി സർവേഷാം ഭൂതാനാം അന്തരാത്മാ. ആ സർവഭൂതങ്ങളുടെയും അന്തരാത്മാവായിട്ടുള്ള വിഷ്ണുവിനെ ഭജിക്കാനാണ് ഭജഗോവിന്ദം എന്ന് പറയുന്നത്, അല്ലാതെ ഒരു പ്രത്യേക രൂപത്തിനെയല്ല. അതായത് രൂപത്തിനും നാമത്തിനും എല്ലാം അപ്പുറത്തുള്ള ആ തത്വത്തെയാണ് അവിടെ സാക്ഷാത്കരിക്കാനായിട്ട് പറയുന്നത്. അതെങ്ങനെയിരിക്കുന്നു? അതിൻ്റെ ഒരു ഉപമ ഉപയോഗിക്കുന്നുണ്ട് അദ്ദേഹം. പാലിൽ നെയ്യ് ഇരിക്കുന്നത് പോലെ, വിറകിൽ അഗ്നി ഇരിക്കുന്നത് പോലെ, സർവചരാചരങ്ങളിലും പ്രകാശോർജമായിട്ട് മറഞ്ഞിരിക്കുന്ന ആത്മദർശനം എന്നാണ് അതിനെ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളെല്ലാവരിലും ഉണ്ടത്, നമ്മൾ ചിലർ കാണുന്നു ചിലർ കാണുന്നില്ല എന്നുള്ളത് ഇല്ലാത്തത് കൊണ്ടല്ല, നമ്മൾ കാണാൻ നമ്മൾ കണ്ണടച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഞാൻ കാണില്ല എന്ന് നിർബന്ധം പിടിച്ചിരിക്കുക, അതുകൊണ്ട് എല്ലാവരുടെ ഉണ്ട്, ഒരു വ്യക്തിക്ക് മാത്രമുള്ളതല്ല എന്നുള്ളതാണ്. അതാണ് അദ്ദേഹം പറയുന്നത്. പാലില് നെയ്യും വിറകിലെ അഗ്നിയും പോലെ എല്ലാവരിലും ഉണ്ട്. അത് പ്രത്യേക ഒരാൾക്കുള്ള സ്വകാര്യ സ്വത്വം, ആർക്കും കീറേണ്ടി കൊടുത്ത വസ്തുവൊന്നും അല്ല ഇത്, എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ആ സത്യം, അത് മാത്രമാണ് ശിവം സുന്ദരം. സത്യം ശിവം സുന്ദരമായ ബ്രഹ്മം എന്ന് വിളിക്കുന്ന ആ വിഷ്ണുവിനെയാണ് ഗോവിന്ദൻ എന്ന് വിളിച്ചത് അവിടെ. അങ്ങനെ ഈ ദർശനം അല്ലെങ്കിൽ ഈ ജ്ഞാനം ലഭിക്കുക എന്നുള്ളതാണ് ഒരു ബ്രഹ്മജ്ഞാനിയുടെ ലക്ഷണം. ഈ ബ്രഹ്മജ്ഞാനിയെയാണ് ശങ്കരൻ ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്. അതായത് ഈ ദർശനം ലഭിച്ച, ഈ അന്തർജ്യോതി തെളിഞ്ഞ, ജ്ഞാനമുദിച്ച വ്യക്തിയെയാണ് ശങ്കരന്റെ നിർവചനത്തിൽ ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്.
ഒരു താർക്കികനെ അദ്ദേഹം ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നില്ല. ജഗ കാഷായ വസ്ത്രം ദുരിദ്രാക്ഷമൊക്കെ ധരിച്ചവനെ അദ്ദേഹം ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നില്ല. ഉന്നത കുലത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം അദ്ദേഹം ഒരാളെ ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ നിർവചനത്തിലെ ഈ പറഞ്ഞ ജ്ഞാനമാണ് ബ്രാഹ്മണന്റെ ലക്ഷണം. ഈ ജ്ഞാനം തന്നെയാണ് സന്യാസിയുടെയും ലക്ഷണം. അദ്ദേഹം പറയുന്നത് ജ്ഞാന ധ്യാനാദി ക്രിയാഫലസംഭിന്നാർത്ഥം അർത്ഥാത് സന്യാസി. അല്ലാതെ ഉദരനിമിത്തം ബഹുകൃത വേഷം കെട്ടിയവനല്ല സന്യാസി, അവനല്ല ബ്രാഹ്മണൻ. നിങ്ങൾക്ക് ധ്യാനം വേണം, ധ്യാനത്തിലൂടെ ജ്ഞാനം വേണം. അത് രണ്ടും കിട്ടിയാൽ നിങ്ങൾ സന്യാസിയായി, നിങ്ങൾ ബ്രാഹ്മണനായി. ഇത് ഏത് കാലത്താണ് ഇദ്ദേഹം എടുത്ത് പറഞ്ഞിരിക്കുന്നത് നോക്കണം. ഇപ്പൊ എല്ലാവരും എട്ടാം നൂറ്റാണ്ടിലെന്ന് പറയണ്ടേ, ഞാനിപ്പോ ഇവിടെ അതൊരു വിവാദ വിഷയമാണ്, ഇവിടെ അത് പിന്നൊരുക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതിലും പഴയ എപ്പിഗ്രാഫിസ്റ്റുകളുടെ പഴയ കുറേ തെളിവുകൾ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്, അദ്ദേഹം അതിന് മുമ്പ് ജീവിച്ചിരുന്നു എന്നുള്ളതിനെ. അത് വേറെ എന്തായാലും അടുത്ത കാലത്തൊന്നുമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നതല്ലോ. അപ്പൊ ഇംഗ്ലീഷിൽ നിന്ന് കിട്ടിയതോ വേറെ എവിടുന്നോ കിട്ടിയതോ എന്ന് പറയാൻ ഒരു മാർഗമില്ല. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഇന്ത്യയിലത്തെ ഉപനിഷത്തുകളുടെയും ഇന്ത്യയിലെ ബാദരായണ ബ്രഹ്മസൂത്രത്തിന്റെയും ഒക്കെ താത്വികമായിട്ടുള്ള വശങ്ങൾ സ്വജീവിതത്തിൽ അനുഭവിച്ച് അത് നമുക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാലത്തെ കടന്നു നിൽക്കുന്നതാണ് അത്. ഇന്ന് പ്രസക്തമാണത്. ഇന്നും ആവശ്യമില്ലാതെ തർക്കിക്കുന്ന പല ആളുകൾക്കും ഇത് കണ്ണു തുറന്നു കൊടുക്കേണ്ട ഒരു സംഗതിയാണിത്. സമകാലിക പ്രസക്തി ഉണ്ട് ഇതിന്. അതേസമയം കാലത്തെ കടന്നു നിൽക്കുന്ന എക്കാലത്തേക്കും ആവശ്യമുള്ള സംഗതിയാണെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ശബ്ദജാല മഹാരണ്യ അല്ല അദ്ദേഹം ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അല്ലേ. അത് വെറുതെ ചിത്തഭ്രമണകാരമാണ്. ശബ്ദത്തിലല്ല, അതിലല്ല. നിങ്ങളത് മനസ്സിലാക്കിയിട്ട് സ്വന്തം ഉള്ളിൽ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ള ഒരു ജ്ഞാനം എങ്ങനെ പെരുമാറും എന്നുള്ളത്, ഇങ്ങനെ ജ്ഞാനം കിട്ടിയ ഒരാളെ നിങ്ങൾ എങ്ങനെ ആ ആളുടെ പെരുമാറ്റത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെ അസക്ട് ചെയ്യും. ഇപ്പൊ ഇങ്ങനെ ഒരുപാട് ആളുകളെ നമ്മൾ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ കാണുന്നുണ്ട്. അവരൊക്കെ നമ്മൾ ജ്ഞാനിയാണോ അജ്ഞാനിയാണോ എന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കുക? അവരെന്തെങ്കിലും ഇപ്പോഴും പറയുക അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കണ്ടാലല്ലേ നമുക്ക് അവരുടെ ജ്ഞാനം അസസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ് അങ്ങനെയുള്ള ഒരു ജ്ഞാനി എങ്ങനെ പെരുമാറും. അവിടെ അദ്ദേഹം രണ്ട് ഗീതാ ശ്ലോകങ്ങളിൽ നിന്ന് രണ്ട് വശം ഉദ്ധരിച്ചിട്ട് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അത് പ്രസക്തമാണ്, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. ശുനി ചൈവ ശുഭാഗേജ പണ്ഡിത സമദർശിന. നായ പോയി നായയായാലും നായയെ തിന്നുന്നവനായാലും ശരി, രണ്ടിലും സമദർശിത്വമുള്ളവനാണ് യഥാർത്ഥ ജ്ഞാനി. സമം സർവേഷു ഭൂതേഷു സർവത്തിലും. ഇങ്ങനെ ഇതേ അർത്ഥത്തിലാണ് അപശൂദ്രാധികരണം ബ്രഹ്മസൂത്രത്തിൽ വരുന്നത്. ഇനിയിപ്പോ സമയമില്ലാത്തതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. പിന്നെ ഞാൻ സ്ത്രീകളുടെ കാര്യമൊന്നും പറയട്ടെ, ബാക്കിയൊക്കെ വിടുകയാണ് ഞാൻ. കാരണം സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് സ്ത്രീയുടെ കാര്യമൊന്നും പറയണം, അതുകൊണ്ട് മാത്രം ബാക്കിയെല്ലാം വിട്ട് കളയാം നമുക്ക്. ഗൃഹസ്ഥന് പാടുമെന്നുള്ള ചോദ്യം അത് വേണം. നമ്മള് നമ്മുടെ കാര്യം നമ്മള് ഗൃഹസ്ഥരാണ് അല്ലെ, ഗൃഹസ്ഥരാണ് നമ്മൾ, സ്ത്രീകളോട് പോരാത്തതിന്. ഒരു ഗൃഹസ്ഥന് പാടുമോ സ്ത്രീക്ക് പാടുമോ, ഇതെന്റെ ചോദ്യം. ഗൃഹസ്ഥന് പാടുമോ ആ ചോദ്യത്തിന് വിദ്വാംസോ ഗൃഹസ്ഥാശ്ച ജ്ഞാനപ്രധാന. ജ്ഞാനപ്രധാനനായ ഗൃഹസ്ഥന് ബ്രഹ്മവിദ്യ പ്രാപ്യമാണ്, അവൻ ബ്രാഹ്മണനായിത്തീരും. അപ്പൊ ഗൃഹസ്ഥന് പാടില്ല എന്നുള്ള സംഗതി ഇതാണ് പറഞ്ഞു. പിന്നെ ഞാൻ ഒറ്റവാക്കിൽ അവസാനിപ്പിക്കുക, പറയാൻ ഇത് ഉണ്ടായിരുന്നു, പറയാനുള്ള സമയമില്ല. അതുകൊണ്ട് അതുപോലെ അലിംഗമായിട്ടുള്ള ആത്മാവിലെ ലിംഗഭേദമില്ലല്ലോ, അലിംഗമാണ്, അനാമമാണ്, അരൂപമാണ്, പിന്നെ ലിംഗഭേദമില്ലേ ആത്മാവിലെ. അപ്പൊ പിന്നെ സ്ത്രീ പുരുഷ ഭേദമുണ്ടോ? ആത്മാവിന് സ്ത്രീ പുരുഷ ഭേദമുണ്ടോ? ശരീരത്തിനല്ലേ ഉള്ളൂ. ഇപ്പൊ ചണ്ടാലൻ വന്ന് ചണ്ടാലന്റെ കഥയിൽ പറയുന്നു, ചണ്ടാലൻ പറഞ്ഞ അതേ സംഗതി ഒരു സ്ത്രീക്കും പാതകാണത് അല്ലേ. ഞാൻ സ്ത്രീയാണ് നിങ്ങൾ പറയുകയാണെങ്കിൽ എന്റെ സ്ത്രീത്വം നിങ്ങൾ ശരീരത്തിൽ തന്നെ നിർണ്ണയിക്കണം, എന്റെ ആത്മാവിനെ നിർണ്ണയിക്കാൻ പറ്റും നിങ്ങൾക്ക്? എന്റെ ആത്മാവിനും ഞാൻ എനിക്ക് ജ്ഞാനം പാടില്ല എന്ന് പറയാൻ ആ ചണ്ടാലൻ ചോദിച്ച അതേ ചോദ്യം സ്ത്രീക്ക് ചോദിക്കാവുന്നതാണ്. അത് അദ്ദേഹം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീ പുരുഷ ഭേദം, സ്ത്രീ പ്രാധാന്യ ഗുണവാൻ പുത്രോ ഭവതി എന്ന് മൃഗധാരണ്യ ഉപനിഷത്തിലെ പറയുന്ന സമയത്ത്. പിന്നെ ഞാൻ അധികം അതിലേക്ക് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷേ മൈത്രേയി ബ്രഹ്മവാദിനി ഭൂവ സ്ത്രീ പ്രജ്ഞൈവ ദർഹി
കാത്യായനി എന്ന് പറയുന്നിടത്ത് ആ സ്ത്രീ പ്രജ്ഞ എന്നുള്ളതിന്റെ നിർവചനത്തിലെ ഗൃഹപ്രയോജന അന്വേഷണ രക്ഷണ സാ സ്ത്രീ പ്രജ്ഞ എന്ന് ശങ്കരൻ പറഞ്ഞു. അതായത് കാത്യായനിക്ക് രണ്ട് ഭാര്യമാരെ, ഒന്ന് മൈത്രേയി ഒന്ന് കാത്യായനി. മൈത്രേയി ബ്രഹ്മവാദിനിയായി, അവള് ബ്രഹ്മചാരിയായി. മറ്റേ സ്ത്രീ, അതായത് രണ്ടാമത്തെ ഭാര്യ സ്ത്രീ പ്രജ്ഞൈവ, സ്ത്രീ പ്രജ്ഞ മാത്രമുള്ളവളായി എന്ന് ഗതാരണ്യകം. അതിന്റെ അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീ പ്രജ്ഞ എന്ന് പറഞ്ഞാൽ ഗൃഹപ്രയോജനത്തിന് അവരവന്റെ വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങള് മാത്രം അന്വേഷിക്കുന്ന ലക്ഷണം ഉള്ള പ്രജ്ഞയെയാണ് സ്ത്രീ പ്രജ്ഞ എന്ന് വിളിക്കുന്നത്. ലക്ഷണമാണ്, നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. ലക്ഷണം, ഒരു സ്ത്രീ എന്ന് ബ്രഹ്മത്തിനെ അന്വേഷിക്കാൻ തുടങ്ങിയോ അന്ന് അവളുടെ, അവള് പുരുഷ പ്രജ്ഞ തന്നെയാണ്, അവള് ബ്രഹ്മപ്രജ്ഞ തന്നെയാണ്. അതുകൊണ്ടാണ് ബ്രഹ്മവാദിനി എന്ന് മൈത്രേയിയെ വിളിച്ചേ. അതേസമയത്ത് തിരിച്ചുപെടുക്കണം, ഒരു പുരുഷൻ എന്ന് സ്വന്തം ഗൃഹപ്രയോജന അന്വേഷണ ലക്ഷണമായോ അവൻ സ്ത്രീ പ്രജ്ഞ തന്നെയാണ്. അത് ഞാൻ പറഞ്ഞേ വെച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഇതൊന്നും ഭഗവാൻ ശങ്കരന്റെ ശരിയായ രീതിയിൽ എനിക്ക് വളരെ സന്തോഷകരമായിട്ടുണ്ട്. അതാ ഞാൻ ഒരു കുട്ടിയെ പോലെയാണ് ശങ്കരൻ. കള്ളത്തരങ്ങൾ അറിയില്ല ശങ്കരനെ. ഞാൻ പുരുഷനാണ്, അതുകൊണ്ട് സ്ത്രീയെ താഴ്ത്തണമെന്ന് ശങ്കരൻ വിചാരിക്കുന്നില്ല. ഞാൻ മാത്രം ബ്രാഹ്മണൻ, മറ്റുള്ളവരെ താഴ്ത്തണം എന്ന് വിചാരിക്കുന്നില്ല ശങ്കരൻ. ശങ്കരന്റെ ഋജുവായിട്ടുള്ള ബുദ്ധി, സരളമായ ബുദ്ധി, ശിശുവിനെ പോലെ നിഷ്കളങ്കമായ ബുദ്ധി, ഈ അറിവിനെ ആനന്ദിക്കുന്ന ലീലാമയനായിട്ട്, ഭഗവാൻ ഈശ്വരൻ ലീലാമയനല്ലേ, അതുപോലെ ആനന്ദിക്കുന്ന ബുദ്ധി, ആ ബുദ്ധിയാണ്, ആ നിഷ്കളങ്കമായ ബുദ്ധിയാണ് ഞാൻ സ്നേഹിക്കുന്നത്. എന്റെ എല്ലാ സന്തോഷവും ഞാനത് വായിക്കുമ്പോൾ, ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ഞാൻ കണ്ടെത്തുന്നതൊക്കെയാണ്. എനിക്ക് ഒരു കാര്യം എനിക്ക് പറയാറുള്ളൂ, ഏകേശ്വരവാദം എന്ന് പറയുന്നത് സർവേശ്വരവാദം തന്നെയാണ്. സർവേശ്വരവാദം എന്ന് പറഞ്ഞാൽ തൂണിലും തുരുമ്പിലും പല്ലിലും പൊള്ളിലും തല്ലും പുരടും പുരം കൂക്കം പാമ്പ് സകലത്തിലും ഈ കോസ്മിക് സാധനത്തിലും മുഴുവനിരിക്കുന്ന ബ്രഹ്മമല്ലാതെ ഒന്നില്ല. ഇങ്ങനെ ഇങ്ങനെ വേറെ 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 പറയാ, എത്രി വേറെ എത്രി വേറെ ബ്രഹ്മം, ബ്രഹ്മമല്ലാതെ ഒന്നില്ല. ആ ബ്രഹ്മത്തെ നമ്മൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നേച്ചർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ് നടക്കണില്ലേ, പ്രകൃതി സംരക്ഷണമാണ് ആ പറയുന്നത്. ഇതിനെ മുഴുവൻ ഞാൻ തന്നെയാണ്, ഞാൻ തന്നെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നോ, ആ കോസ്മിക് ആയിട്ടുള്ള ആ ഭാവം ഉണർന്നു കഴിഞ്ഞാൽ ഈ പ്രകൃതിയെ മുഴുവൻ സർവ്വചരാചരങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു കാരുണ്യമാണ് നമ്മുടെ ഉള്ളിൽ അത് ഉണർന്നു വരുന്നത്. അവിടെ നേച്ചർ പ്രൊട്ടക്ഷന് പിന്നെ വേറെ സാധനം കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം വെച്ചാണ് പറയുന്നത്, ഏത് കാലത്തേക്കും പ്രസക്തമായ അത്രയും നിശുദ്ധമായ ഒരു ലിറ്ററേച്ചറാണ് ശങ്കരന്റെ സാഹിത്യം എന്ന് പറയുന്നത്. ഒരു ലോകഗുരുവാണ്, കരുണാമയനാണ് ദൈവം എന്ന് പറയുന്നത് അല്ലേ. സകല സരാചരങ്ങളെയും ഞാനായി തന്നെ സമമായി തന്നെ കാണുക എന്നുള്ളത് കരുണാമയനായ ഭഗവാന്റെ ലക്ഷണമാണ്. ഏത് ലോകഗുരുവും അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഏത് മതമായാലും ഏത് ജാതിയായാലും കാരുണ്യത്തെ കുറിച്ച് ആരും നെഗറ്റീവ് പറയില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ തത്വചിന്ത, അത് തന്നെയാണ് ശങ്കരന്റെ അനുഷ്കളങ്കതയുടെ കാരണവും. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ഒരു 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 ടെൻഡൻസി നമുക്ക് പല പ്രോബ്ലംസും അതുമൊക്കെ ഈ ജീവിതത്തിലെ ഇടയ്ക്കെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ തലയെക്കൂടെ ഈ മാതിരിയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ കടന്നുപോയിട്ട് അടുത്ത തലമുറയിലേക്ക് നിങ്ങളുടെ മക്കൾക്ക്, സ്വന്തം കുട്ടികൾക്ക്, നിങ്ങൾ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിനെ ഒക്കെ ഇതൊന്നും പകർന്നു കൊടുക്കാനുള്ള ചെറിയ ചെറിയ വിളക്കുകളായിട്ട് നിങ്ങളെല്ലാവരും വലിയ ചെറിയ ചെറിയ വിളക്കുകളിൽ നിന്ന് അനേകം വിളക്കുകളെ കൊളുത്തുന്ന ഗുരുനാഥന്മാരായിട്ട് വളർന്നു വരട്ടെ എന്നുകൂടെ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്.